പണ്ടൊക്കെ ദിവസം ഒരു വാള വെച്ച് അങ്ങനെ കിട്ടുമായിരുന്നു. ഇപ്പൊക്കെ ഒത്തിരി കുറവാണ്. അക്കരെ വീട്ടിലേ മോനിച്ചിൻ്റെ മൂത്ത ചക്കല്ലയോ ബെന്നി, അവൻ ഈ വഴിയൊക്കെ പോകാറുണ്ട് ചൂണ്ടയിടാൻ. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഒരു പൊടിക്കാച്ചിയെ പോലും കിട്ടാനില്ലെന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ അനിയച്ചാരേ കാനഡയിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു പ്രത്യേക ചൂണ്ടയും കൊണ്ടാണ് അവൻ്റെ പോക്ക്. ഇതൊക്കെ കൊണ്ടുപോയി ആ വാളെ പിടിക്കാൻ കിട്ടുമോ? പിന്നെങ്ങനെയാ വാളെ പിടിക്കുക? പണ്ടൊക്കെ ഞാൻ എട്ട് ചൂണ്ടയും കൊണ്ടാ വാളെ പിടിക്കാൻ പോവാറ്. എട്ട് ചൂണ്ട കയ്യെ വരിഞ്ഞു കെട്ടും, എന്നിട്ട് വെള്ളത്തിനടിയിലേക്ക് ഊളിയിടും. അങ്ങനെയൊക്കെ ചെയ്യാനേ നല്ല ആരോഗ്യം വേണം. വെള്ളത്തിനടിയിലെ മീനുകൾക്ക് നല്ല ഊരാ. പണ്ട് ഒരു വാള എന്നെയും വലിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലോട്ട് പോയി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊരു മഴക്കാലത്താണ്. എറ്റുന്നതിന് മുമ്പ് ആ മീൻ എന്നെ തന്നെ തുറച്ചു നോക്കുന്ന പോലെ തോന്നി. അത് തിരിഞ്ഞതും ഞാൻ എറ്റി ചൂണ്ട അതിൻ്റെ പള്ളയ്ക്ക് തന്നെ കൊണ്ട്. അത് എന്നെയും വലിച്ചുകൊണ്ട് ഒറ്റ പോക്ക് എൻ്റെ മുഖം പാറയെ കൊണ്ട് ഇടിച്ചു. ചോര വന്നോ? എൻ്റെ രണ്ട് പല്ല പൊട്ടിപ്പോയേ. കഥയും പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? അപ്പച്ചന് ഷുഗർ ഉള്ളതാ. നീ വന്നേ, എന്റെ സാരി ഒന്ന് ശരിയാക്കിട്ടുണ്ട്. നിനക്ക് നീന്താൻ പഠിപ്പിച്ചൂടെ? അവിടെ എവിടെയിട്ട് പഠിപ്പിക്കാനാ? അവിടെ എവിടുന്ന വെള്ളം? പിന്നെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനും? ഞാൻ കളപ്പരക്കുടിയിലും കൂടെ കയറിയേച്ച വരും. നിന്നെ അടുത്ത വെക്കേഷൻ നിന്നല്ലോ പഠിപ്പിക്കാം കേട്ടോ. Thank you.
എനിക്കെല്ലാം ഓർമ്മയില്ലടാ എടുക്ക. വല്ലപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ മറന്നുപോകും. ഈ മഴവെള്ളം ഒലിച്ചെല്ലുന്നത് ഞങ്ങളുടെ സ്ഥലത്തോട്ടാ. വണ്ടി കടത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആൾക്കാർ അതുവഴിയായിരുന്നു നടപ്പ്. പാലം വന്നേ പിന്നെ അതങ്ങ് നിന്നു. ഊത്തകാറിൽ നിന്നാൽ പിന്നെ ഈ വലിയ മീൻപിടുത്തക്കാരും അതുവഴി വരാണ്ടായി. അപ്പച്ചനും പണ്ടൊത്തിരി മീൻ പിടിക്കുമായിരുന്നു. അത് പിന്നെ പിന്നേക്കെ നന്നാ എനിക്കറിയാൻ മേലയോ. എന്തിയാ വർഗീച്ചേട്ടൻ, ഉറപ്പാണോ? ആ വിളിക്കണോ? ഇത് എന്തായതാ? അന്നൊരു അന്ന് പതിവില്ലാതൊരു മഴ പെയ്തിരുന്നു. ഞാൻ പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വന്നെന്തോ എന്ന് എൻ്റെ വയറ്റിൽ തോന്നി. ഞാനവിടുന്ന് നീന്തി മാറി. ചോര വന്നോ?